പിന്നെ എന്തിനാണ് ഈ നാട്ടിൽ കോടതികൾ? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്, ബട്ട് ഇത്തരം കേസുകളിൽ, അപൂർവങ്ങളിൽ അപൂർവമായ കേസിന് മാത്രമേ തൂക്കുകയർ വിധിക്കാൻ കോടതിക്ക് അധികാരമുള്ളൂ. ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊന്നിട്ടും അത് കോടതിക്ക് മുമ്പിൽ തെളിയിച്ചിട്ടും കോടതി പറയുന്നു അതിൽ അസാധാരണമായി ഒന്നുമില്ലെന്ന്. കഷ്ടം. അല്പം കൂടി ഭംഗിയായി പറഞ്ഞാൽ കോടതി തന്നെ പറയുകയാണ് ഇതൊക്കെ ഈ നാട്ടിൽ സർവ്വസാധാരണമാണെന്ന്. അഡ്വക്കേറ്റ് മുകുതൻ തീർന്നില്ല. കോടതിക്ക് നൂറുകണക്കിന് കേസുകളിൽ ഒന്ന് മാത്രമാണത്. പക്ഷേ ഓരോ കേസിലെ ഓരോ പെൺകുട്ടിക്കും നഷ്ടപ്പെട്ടത് അവരുടെ ജീവിതമാണ്. ഇനി അത് സാധാരണമാണെന്നാണ് കോടതി പറയുന്നതെങ്കിൽ ഐ വിൽ ക്വസ്റ്റ്യൻ ദ കോർട്ട്. വാട്ട് ഈസ് റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ്? ഹേയ്, യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ്സ്. യു കാനോട്ട് ക്വസ്റ്റ്യൻ ദ കോർട്ട്. ആൻഡ് ഫോർ ദാറ്റ് ഐ കാൻ എൻഫോഴ്സ് എ കോഡ് ഓഫ് കോണ്ടക്ട് ഓൺ യു. അറിയില്ല യുവർ ഓണർ. കണ്ണടച്ചാൽ ഒരിക്കലും കണ്ടില്ലാത്തവന്റെ വിഷമം തിരിച്ചറിയില്ല. അവന് കണ്ണ് കാണാറാവൂ തന്നെ വേണം. ഇന്ത്യയിലെ ഒരു കോടതിയും ഒരു ജഡ്ജിയും സ്വന്തം മകൾക്ക് സംഭവിച്ച ഇത്തരം ഒരു കേസിന്റെ വിധി പറഞ്ഞിട്ടില്ല. അഥവാ ഉണ്ടായിരുന്നെങ്കിൽ ഒരു തവണയല്ല, ഒരു നൂറ് തവണ അവനെ തൂക്കിക്കൊല്ലാൻ ആ കോടതി വിധിച്ചേനെ. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. If the law has to change, yes. നിയമങ്ങൾ മാറണം. Because the Indian Constitution gives all the citizens the right to freedom and the right to life.